ഒരു വ്യക്തിയുടെ നേട്ടങ്ങളിൽ അയാളുമായി ബന്ധപ്പെട്ടവർക്ക് അഭിമാനം ഉണ്ടാവുക, ഒരു കുടുംബത്തിലെ നേട്ടങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് അഭിമാനം ഉണ്ടാവുക, ഒരു സംസ്കാരത്തിലും സമൂഹത്തിലും പ്രസ്ഥാനത്തിലും സ്ഥാപനത്തിലും സംഘടനയിലും ഉള്ളവർക്കും അതിലെ അംഗങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ അഭിമാനം ഉണ്ടാവുക. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലും അഭിമാനമുണ്ടാവുക എന്നുള്ളത് ഒരു അവകാശമാണ്. എൻ്റെ മക്കൾ നന്നായി പഠിച്ചു റാങ്ക് മേടിച്ചാൽ എനിക്ക് അഭിമാനം ഉണ്ടാവില്ലേ? എൻ്റെ രാഷ്ട്രം ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ മേടിക്കഴിഞ്ഞാൽ അഭിമാനം ഉണ്ടാവില്ലേ? അങ്ങനെ അഭിമാനമുണ്ടാവുന്ന 138 അഭിമാനമുണ്ടാകേണ്ട 138 കോടിയിലും 130 കോടി ജനതയെ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെ എടുത്തിട്ട് പ്രയോജനമില്ല. അവർക്ക് അഭിമാനമല്ല, അപമാനമായിരിക്കും പലപ്പോഴും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നേട്ടങ്ങളിൽ ഉണ്ടാവുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മളുടെ അതിർത്തികളെല്ലാം പുല്ലുപോലും മുളയ്ക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളിയിരുന്നതാണ്. അവിടെ മുഴുവനും വികസനത്തിൻ്റെ 7 അയൽവക്കത്ത് വന്നിട്ടില്ല. ശരിക്കും ഇന്ത്യ ചൈന ബോർഡറിലേക്ക് പോകാനും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോകാനും ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പോകാനും ഇന്ത്യ ബർമ്മ ബോർഡറിൽ പോകാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല രീതിയിലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെ ആയാലും ബർമ്മയുടെ ആയാലും ചൈനയിലെ ആയാലും പാകിസ്ഥാൻ്റെ ആയാലും പൈസ വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന വ്യക്തികളാണ് അവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ പത്രക്കാരും മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ മുഴുവനും ഏതാണ്ട് എല്ലാവരും തന്നെ വിശ്വസിക്കുക പോലുമില്ല, പാകിസ്ഥാനിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇന്ത്യക്കെതിരെ റിപ്പോർട്ട് ചെയ്യുന്ന ധാരാളം പേര് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്, ഹിന്ദുക്കൾ ഉൾപ്പെടെ. കാരണം പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് 10,000-ലക്ഷങ്ങളുമാണ്. അപ്പം ഇന്ത്യക്കെതിരെ എഴുതണം. ഇന്ത്യക്കെതിരെ എഴുതിയത് ഞാനാണെന്ന് വരില്ല, സ്വന്തം ലേഖകനാണ്, ഓൺ കറസ്പോണ്ടന്റ്. അപ്പം പേര് പുറത്തേക്ക് വരില്ല. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ച് എഴുതുന്ന ധാരാളം വ്യക്തികൾ മിഡിൽ ഈസ്റ്റ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നവരും അവിടുത്തെ പത്രങ്ങളിൽ എഴുതുന്നവരും ഗലീച്ച് ടൈംസിൽ എഴുതുന്നവരും ദുബായ് ടൈംസിൽ എഴുതുന്നവരും എല്ലാം എല്ലാത്തിലും ഉണ്ട്. ഒട്ടും മോശമല്ല ഹിന്ദുക്കളെ, ഹിന്ദുക്കളാണ് കൂടുതൽ. അതുപോലെ ഇന്ത്യ ചൈന ബോർഡറിൽ പൈസ വാങ്ങിച്ചിട്ട് ചൈനയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പൈസ വാങ്ങിച്ചിട്ട് ബംഗ്ലാദേശിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാം. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ മൊത്തത്തിൽ പാകിസ്ഥാന്റെ തീവ്രവാദികൾക്ക് സ്വാഗതം കൊടുത്ത് വെള്ളവും ഭക്ഷണവും കൊടുക്കാം. എന്തുകൊണ്ടറിയാമോ? അവിടേക്ക് പോകാൻ സാധിക്കില്ല, മിലിറ്ററിക്ക് പോകാൻ സാധിക്കില്ല, കൺട്രോളില്ല, വികസനമില്ല, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല. നമ്മുടെ പട്ടാളക്കാരവിടെ പോയാലും അവർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള വിഷമമാണ്. അവർക്കും അവരിലും ചിലർക്ക് പൈസ കൊടുത്തിട്ട് മറ്റ് അന്യ നാട്ടുകാർ നമ്മളെ പറ്റിക്കുന്നുണ്ടാവും. പക്ഷേ കാര്യങ്ങൾ കുറേ മാറുന്നു. അതാണ് ഞാൻ 130 കോടി ജനതയ്ക്ക് അഭിമാനിക്കാൻ, ആ പ്രദേശങ്ങൾക്കൊന്നും പോകാനേ സാധിക്കില്ല. ഇനി അങ്ങനെയല്ല, ഇനി അട്ടിമുട്ടി മാറ്റം വരികയാണ്. ഈ മിനിറ്റുകളും ദിവസങ്ങളും കൊണ്ട് ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാന്റെയും അവസ്ഥയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളുടെ ആയുധങ്ങൾ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ അവിടേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ടത് പാലങ്ങളാണ്. ഒരുപക്ഷെ 1 കോടി രൂപ മുടക്കിയാൽ ഒരു പാലം ഉണ്ടാക്കാം. പല പവർഫുൾ ആൾക്കാരുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് പാലം ഉണ്ടാക്കാം. 1 കോടി മുടക്കിയാൽ ഒരു വീടും ഉണ്ടാക്കാം, ഒരു കെട്ടിടം ഉണ്ടാക്കാം. പക്ഷെ ആ കെട്ടിടത്തിൻ്റെ ഉപയോഗമല്ല ഒരു പാലത്തിൻ്റെ ഉപയോഗം. ആ പാലം ഭാരതത്തിൻ്റെ ബോർഡറിൻ്റെ ജീവനാഡിയാണ്, ഭാരതത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ജീവനാഡിയാണ്. ഒരു കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 10, 65, 70 വർഷമായിട്ട് ഭരിച്ചിട്ട് നമ്മുടെ അതിർത്തികളെ കാക്കണം എന്നുള്ള ധാരണയെ അവർക്കില്ല. സുഖമായിട്ട് അകത്ത് 2G യും 3G യും കൽക്കരിയും ആദർശ ഫാറ്റും കൽക്കരി ബാക്കിയുള്ള എല്ലാം കൂടി അഴിമതി ചെയ്ത് അവർ ജീവിക്കണം. ഇന്ത്യക്കാർ മണ്ടന്മാരാണ്, ആരും ഇതിനെക്കുറിച്ച് ബോധം ചെയ്യില്ല. ഏതായാലും ആദ്യം കാക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തികളാണ്. ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കാൻ വേണ്ടവർക്ക് അവിടേക്ക് എത്താനുള്ള വഴി ഉണ്ടാക്കലാണ്. അത് റോഡായിരിക്കാം, തോടായിരിക്കാം, അത് വാഹനങ്ങൾ പോകാനുള്ള വഴികളായിരിക്കാം, പാലങ്ങളായിരിക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് പാലമാണ്. 100 കിലോമീറ്റർ നീളമുള്ള റോഡുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 1 മീറ്റർ വീതിയുള്ള ഒരു പാലം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ 100 കിലോമീറ്റർ കൂടെ വാഹനം പോവില്ല.
ആ ഒരു മീറ്റർ നീളമുള്ള പാലത്തിന് ചിലപ്പോൾ 100,000 രൂപയേ വരുള്ളൂ. അത് ചിലവാക്കാതെ ഒരു 10 കോടിയുടെ റോഡ് ഉണ്ടാക്കിയതുകൊണ്ട് പ്രയോജനമില്ല. അങ്ങനെ അടിമുടി മാറ്റം ഓരോ ദിവസവും അതിർത്തികളിലെ 44 പാലങ്ങൾ തുറന്നു. 9.2 കിലോമീറ്റർ ഉള്ള ഒരു ടണൽ വേ തുറന്നിട്ട് ഏതാണ്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പൊ മന്ത്രിമാർക്കൊക്കെ കൊറോണ ആയത് കാരണം ദേശവിദേശങ്ങളിലൊന്നും പോകണ്ട, ഒരു ഉദ്ഘാടനത്തിനും പോകണ്ട, അവനവന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യാം, സെമിനാർ ഹാളിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം, ഒരു സ്ഥലത്തേക്ക് പോകണം, ധാരാളം സമയമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാം. കാര്യങ്ങൾ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. കൈക്കൂലി വാങ്ങിക്കാത്ത കോൺട്രാക്ടർമാർ, ബ്ലാക്ക് ലിസ്റ്റിൽ പെടാത്ത കോൺട്രാക്ടർമാർക്ക് നമ്മുടെ നാടിന്റെ പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യവും കൊടുത്ത് കറക്റ്റ് അഴിമതി ഇല്ലാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം. രാജ്യത്തിന്റെ അതിർത്തിയിൽ 44 തന്ത്രപ്രധാന പാലങ്ങൾ തുറന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാലങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ചു. 44 എണ്ണം, 1, 2, 3 ഒന്നുമല്ല, 44 എണ്ണമാണ് മിനിങ്ങാന്നാണ് ടണൽ. അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇനിയും വരുന്നുണ്ട് 10-60 പാലങ്ങൾ. അതിനിടയ്ക്ക് പണി നടക്കുന്നത് വേറെയും ഉദ്ഘാടനം നടക്കുന്നുണ്ടാവും. പാലങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ച് ലഡാക്കിൽ മാത്രം 7 പാലങ്ങൾ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് മറ്റു പാലങ്ങൾ. വീഡിയോ കോൺഫറൻസിലൂടെ ആയിരുന്നു ഉദ്ഘാടനം. അതുകൊണ്ട് സമയം ലാഭിക്കാം, ഈ മന്ത്രിമാർക്ക് ഒരു സ്ഥലത്തേക്കും പോകണ്ട, വലിയൊരു ഭാഗ്യമാണത്. അതിർത്തികളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ബോധവാന്മാരാണ്, എല്ലാവരും ബോധവാന്മാരാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ആദ്യം അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പാകിസ്ഥാനാണ്, എന്നാൽ ഇപ്പോൾ ചൈനയും. ഇത് ആവർത്തിക്കുന്നു, ഈ രാജ്യങ്ങളുമായി ഏതാണ്ട് 7,000 കിലോമീറ്റർ അതിർത്തിയാണ് നാം പങ്കിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മൾ ശക്തമായി നേരിട്ടത്, ഈ മേഖലയിലെ ചരിത്രപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഈ 44 പാലങ്ങൾ രാജ്യത്തിന്റെ തന്ത്രപ്രധാനങ്ങളായ അതിർത്തി പ്രദേശങ്ങളിലാണ് നിലകൊള്ളുന്നത്. നമ്മുടെ സൈനിക നീക്കത്തിനും ആയുധം എത്തിച്ചു കൊടുക്കുന്നതിനും ഇത് ഏറെ സഹായകമാകും. സൈന്യത്തിന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ പ്രദേശം മുഴുവൻ അസാധാരണമാം വിധത്തിൽ വികസിക്കും. ആ വികസനമാണ് ഒരു പാലം വരുമ്പോഴത്തേക്കും അസാധാരണമാം വിധത്തിൽ ഒരു വലിയ ബ്രിഡ്ജ് കണക്ഷൻ ഉണ്ടാവുകയാണ്. ബോർഡർ റോഡ്സ് കോർപ്പറേഷൻ ആയിരുന്നു BRO അതിർത്തിയിലെ പാലങ്ങളുടെ നിർമ്മാണ ചുമതല. കൊറോണ വൈറസ് വ്യാപനത്തിനിടയിലും പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട BROയെ രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇനി അത് കുറേയുണ്ട്, ഇനി വേറൊരെണ്ണം അതിൻ്റെ ചേർന്ന് ഇപ്പുറത്ത്. 1 വർഷത്തിനുള്ളിൽ കൂടുതൽ പാലങ്ങൾ നിർമ്മിക്കും BRO. അടുത്ത 1 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ 40-50 പാലങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന് BRO കഴിവിന്റെ 3 മടങ്ങ് പ്രവർത്തനങ്ങളാണ് ഓർഗനൈസേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിവിന്റെ 3 മടങ്ങ്. 1 ആഴ്ചയിൽ 1 ദിവസം പോലും വിശ്രമിക്കാത്ത പ്രധാനമന്ത്രിയും 1 ദിവസം 18 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയും ഉള്ളിടത്ത് കഴിവിന്റെ 3 ഇരട്ടി, കഴിവിന്റെ 100% അല്ല, കഴിവിന്റെ 3 ഇരട്ടി ആണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്നും BRO ഡയറക്ടർ ജനറൽ ലെഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗ് പറഞ്ഞു. അതിർത്തിയിലെ 44 പാലങ്ങളുടെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം. പലയിടങ്ങളിലും താൽക്കാലികമായി ഉണ്ടായിരുന്ന പാലങ്ങളെ പുതുക്കി നിർമ്മിച്ചു. ഇത് നമ്മുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ വിനോദസഞ്ചാര മേഖലകളും വളർച്ചയ്ക്ക്, അതാണ് അതിൻ്റെ സാമ്പത്തികമായിട്ട് ഇൻഡസ്ട്രി തുടങ്ങാൻ, വീടുകൾ വരാൻ, കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങാൻ, അവിടുത്തെ പ്രോഡക്റ്റുകൾ മെയിൻലാൻഡിലേക്ക് കൊണ്ടുവരാൻ. പലപ്പോഴും ആ പ്രദേശത്തൊക്കെ നല്ല കുങ്കുമപ്പൂ ധാരാളമുള്ള സ്ഥലമാണ്, ഓറഞ്ച് ഉള്ള സ്ഥലമാണ്, ആപ്പിൾ ഉള്ള സ്ഥലമാണ്, ഉഡാപ്പിൾ ഉള്ള സ്ഥലമാണ്. അതെല്ലാം അവിടെ തന്നെ ചീഞ്ഞു പോകുന്നതിന് പകരം ട്രക്കുകൾ ഈ പാലത്തിൽ കൂടെ പോയിട്ട് അതെല്ലാം ബാക്കി സ്ഥലത്തേക്ക് എത്തിക്കും. അപ്പൊ ആ കർഷകർക്കും മിഡിൽ മാൻ, ആ ബാക്കിയുള്ളവർക്കൊക്കെ എന്തായ എമൗണ്ട് കിട്ടുക, സാധനത്തിന്റെ വില കുറയുകയും ചെയ്യും, വലിയ ബിസിനസ്സിന്റെയും അഗ്രികൾച്ചറിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. വിനോദസഞ്ചാര മേഖലകളിലും വളർച്ചയ്ക്കും സൈനിക നീക്കം വേഗത്തിലാക്കുന്നതിനും സഹായിക്കും. ലഡാക്കിൽ നിരവധി പാലങ്ങൾ നിർമ്മിക്കുന്നു അദ്ദേഹം പറഞ്ഞു. എണ്ണാനേ പറ്റില്ല, അഭിമാനിക്കാൻ പറ്റില്ലേ? അഭിമാനിക്കുന്നവരിൽ 130 കോടി ജനതയിൽ പെടുക്കാൻ പറ്റില്ലേ? ഒന്നാലോചിച്ച് നോക്കുക, ചൈനയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന കോടിയേരിയെ പോലെയുള്ളവർക്ക് കരച്ചിൽ വരും, ഇവിടുത്തെ യെച്ചൂരിയെ പോലെയുള്ളവർക്ക് കരച്ചിൽ വരും. ചൈനയുമായിട്ട് MOU സൈൻ ചെയ്തിട്ട് അവിടുന്ന് കമ്മീഷൻ മേടിച്ച പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള കോൺഗ്രസ്സുകാർക്കും മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും അയാളുടെ അമ്മയ്ക്കും ഒക്കെ ദേഷ്യം വരും, ദുഃഖം വരും, വേദന വരും. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം സന്തോഷമാണ്. വെറും പാലങ്ങളല്ലാതെ അത് വ്യാവസായിക, വാണിജ്യ, കാർഷിക, സുരക്ഷ വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സംവിധാനങ്ങളാണ്.
ഒരു പാലം എന്ന് പറഞ്ഞാൽ 1000 കെട്ടിടത്തിനേക്കാളും ഇഫക്റ്റീവ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരെ തമ്മിൽ ബന്ധിപ്പിക്കുക, ശത്രുക്കളെ തടയാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യാം, വാണിജ്യ വ്യാവസായിക കാർഷിക വികസനങ്ങൾക്കുള്ള വഴി തുറക്കാം, വിനോദസഞ്ചാരങ്ങളിലൂടെ ഭാരതം ഒരൊറ്റ രാഷ്ട്രത്തിൻ്റെ പ്രതീതി മനസ്സിലുണ്ടാക്കുക. ഇനിയുണ്ട് കുറേ പറയാൻ, ഇത്ര മതി. പ്രണാമം.